മരിച്ച മയ്യത്തിൽ നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും? മറ്റുപകാരങ്ങൾ, തൽഖീൻ. നമ്മുടെ മുല്ലാക്കാരൊക്കെ ഇരിക്കൂലേ, മരിച്ച് മയ്യത്ത് മറവ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് തലന്റെ അടുത്ത് ഇരുന്നിട്ട് പറയൂലേ, യാ അബ്ദല്ലാ ഇബ്നു അബ്ദില്ലാ, ഇന്നാലിന്നവന്റെ മകനെ, ഇന്നാലിന്നവന്റെ മോനെ, അല്ലാഹുവിന്റെ മലക്കൾ നിന്റെ അരികത്ത് വരികയും നിന്നെ ഇരുത്തുകയും ചെയ്തിട്ട് മർ റബ്ബുക വമൻ നബിയുക വമാ ദീനുക വമാ ഖിബ്ലതുക വമൻ ഇഖ്വാനുക എന്നൊക്കെ ചോദിച്ചാൽ നീ പറയണേ അല്ലാഹു റബ്ബി മുഹമ്മദുൻ നബിയ്യ ഇസ്ലാമു ദീനി എന്ന് പറയുന്ന തൽഖീൻ. അതിനെ സംബന്ധിച്ചും ആളുകൾ പറയും അത് ബിദ്അത്താണ്. اللهم ثبته عند السؤال، اللهم ألهمه الجواب، اللهم جاف القبر عن جنبيه، اللهم اغفر له ورحمه. إنك قرأت ثبيت بچم إذ بدعتان ذوري بدعتان ذوري തൽഖീനും മഹാന്മാർ അംഗീകരിച്ച വിഷയമാണ്. നിങ്ങളൊക്കെ അംഗീകരിക്കുന്ന ഇബ്നു തൈമിയ അംഗീകരിച്ച പിന്നെ അതിനപ്പുറം നിങ്ങൾക്ക് പറയാനല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇബ്നു തൈമിയ ഉദ്ധരിക്കുന്നത്, അദ്ദേഹത്തിന്റെ കിതാബിന്റെ ബർക്കത്തെടുക്കാൻ വേണ്ടി പറയല്ല. പക്ഷേ ചില ആളുകൾക്ക് അങ്ങനെ പറ്റുള്ളൂ, ഓരോരുത്തർക്ക് അവനാന്റെ ആൾക്കാരെ പറ്റി പറഞ്ഞാലല്ലേ ഇഷ്ടാവുള്ളൂ. ഹദീസ് തൽഖീനെ സംബന്ധിച്ച് വന്ന ഹദീസ് ദുഅഫുണ്ട്, ശരിയാണ്. പക്ഷേ ഫളായിലുൽ അമാൽ, ഒരു കർമ്മത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തരാൻ വേണ്ടി ളഅഫുള്ള ഹദീസുകൾ ഉദ്ധരിക്കുന്നതിന് ഒരു വിരോധവുമില്ലെന്ന് മഹാന്മാർ അംഗീകരിച്ച വിഷയമാണ്. പോട്ടെ, ളഅഫുള്ളതുകൊണ്ട് അംഗീകരിക്കില്ല എന്ന് പറയാം, എന്നാലും മറ്റ് ഹദീസുകളുടെ ആശയം ഇതിനെ ബലപ്പെടുത്തുന്നുണ്ട് എന്നാണ് ആലിമീങ്ങൾ പറയാം. ആ ളഅഫുണ്ട് എന്ന് പറയുന്ന ഹദീസ് ഇങ്ങനെയാണ്, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഇദാ ദഫൻതുമുൽ മയ്യിത, അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണത്, ഇമാം തബറാനി മുഅ്ജമുൽ കബീറിൽ കൊണ്ടുവന്നത്, മഹാനായ ഇബ്നു മഞ്ജ കിതാബ് റൂഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഇമാം ഇബ്നു ഹലാൽ അവരുടെ കിതാബുകളൊക്കെ കൊണ്ടുവന്നു. നബി തങ്ങൾ പറയാ, ഒരു മയ്യിത്തിനെ നിങ്ങൾ മറവ് ചെയ്താൽ ഫല്യഖും അഹദുക്കും ഇൻദ റസ്ഹി, ഒരാൾ തലയുടെ അരികത്ത് നിൽക്കണം, ഫല്യഖുൽ എന്നിട്ട് പറയണം, യാ ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്നാലിന്റെ മകനായവനെ, പാപ്പാന്റെ പേര് പറയാ, ഇയാളുടെ പേരും പറയാ, ഇന്നാലിന് ഇപ്പം അബ്ദുള്ളന്റെ മകൻ മുഹമ്മദ് ആണ്, യാ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാ. ഞങ്ങൾ പറയുന്നു, ഫഇന്നഹു യസ്മഉ വലാ യുജീബ്, നിങ്ങൾ വിളിക്കുമ്പോൾ അവർ കേൾക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് മറുപടി പറയാൻ കഴിയില്ല. ثُمَّ يَقُلْ എന്നിട്ട് പറയണം, യാ ഫുലാൻ ഇബ്നു ഫുലാന, ഇന്നാലിന്നവളുടെ ഉമ്മാന്റെ പേര് പറയാം, ഉമ്മാന്റെ മകനെ, ഇന്നാലിന്നവളുടെ മകനെ. ഞങ്ങൾ പറയൂ, പറയുന്നു, അവനെ ഇപ്പോൾ അല്ലാഹുവിന്റെ മലക്കുകൾ പിടിച്ചിരുത്തും. പിന്നെ പറയണം ഒന്നുകൂടെ, യാ ഫുലാന ഇബ്നു ഫുലാന, ഉമ്മാന്റെ പേര് പറഞ്ഞിട്ട് ഇന്നാലിന്നവളുടെ മകനെ. അപ്പോ മയ്യത്ത് പറയും, അർശിദിനാ റഹിമക്കല്ലാ, എന്താണ് നിങ്ങൾ എന്നെ വിളിക്കുന്നത്, എനിക്ക് പറഞ്ഞു തരൂ, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് മയ്യത്ത് പറയുന്നുണ്ട്. വലാകിന്നകും ലാ തസ്മഊൻ, നിങ്ങൾക്കത് കേൾക്കുക സാധ്യമല്ല. എന്നിട്ട് പറയണം, യാ അബ്ദല്ലാ ഉദ്കുർ മാ ഖർജത അലൈഹി മിനദ്ദുനിയാ, അന്നക തഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദ റസൂലുള്ളാഹ്, അല്ലാഹുവിനെ അംഗീകരിച്ചിട്ടും പ്രവാചകൻ അംഗീകരിച്ചും ജീവിച്ചു പോയ ആളല്ലേ നീ. വഅന്നക റദീത ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയാ, അല്ലാഹുവിന്റെ റസൂലിനെ നബിയായും ഇസ്ലാം മതമായും അംഗീകരിച്ചവനല്ലേ, ഖുർആനിന്റെ മാർഗദർശിയായി നീ അംഗീകരിച്ചവനല്ലേ, വബിൽ ഖുർആനി ഇമാമാ. അങ്ങനെ പറയുമ്പോൾ മുൻകറി നക്കീർ മലക്കുകൾ പറയും, ഉത്തരം നൽകപ്പെട്ട ഒരു മനുഷ്യനോട് നമ്മളിനി എന്ത് ചോദിക്കാനാണ്? ഇത് പറഞ്ഞിട്ടാണ് പറയേണ്ടത്, നിന്റെ അല്ലാ നിന്റെ റബ്ബാരാണെന്ന് ചോദിക്കും, പറയ അല്ലാഹു റബ്ബീ. അത് കേൾക്കൂല എന്നാണോ നിങ്ങളെ പറയണത്? ഞാൻ സംശയം കൊണ്ട് ചോദിക്കാണ്. തെൽക്കീൻ ചൊല്ലിക്കൊടുത്താ മയ്യത്ത് കേൾക്കില്ല എന്നാണോ പറയുന്നത്? അല്ലാഹു റസൂൽ പറയാ, ഒരു മയ്യത്തിന് തൊട്ടരികത്ത് വരുന്ന ആളുകളുടെ ചെരുപ്പിന്റെ വാറ് കേൾക്കാൻ കഴിയുന്നു, ചെരുപ്പിന്റെ വാറിന്റെ ശബ്ദം മയ്യത്തുകൾക്ക് കേൾക്കാൻ കഴിയും. നമ്മൾ ഈ പറയുന്ന ഈ ശബ്ദം മയ്യത്തുകൾ കേൾക്കാൻ കഴിയും, പിന്നെ ഈ തൽഖീന്റെ ശബ്ദം കേൾക്കാൻ കഴിയില്ല എന്നാണോ പറയുന്നത്? നബി ഞങ്ങൾ പറയാ, സലാം പറഞ്ഞാൽ ആര്, ബന്ധുക്കൾ സലാം പറഞ്ഞാൽ എന്റെ ബന്ധു സലാം പറഞ്ഞു എന്ന് ബന്ധുവിന്റെ പേര് ആളാരാണെന്ന് മയ്യത്തിനറിയാം എന്ന് ആര് പറഞ്ഞു? റസൂലുള്ളാഹി ഞങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസുകൾ തെളിവാണതിന്. ഈ വിഷയം നമ്മൾ കുമ്പോൾ തങ്ങളുടെ പരിപാടി കഴിഞ്ഞ മാസം ഞാൻ ഒരു ഫുൾ വിഷയം അത് തന്നെയായിരുന്നു, വേണമെങ്കിൽ ആ വിഷയം രണ്ടാമത് കേട്ടു നോക്കിയാൽ മതി. ഇബിൽ ഖയ്യിം തങ്ങളും ഇമാം നബവി തങ്ങളും റിയാഉൽ മഖ്ദസിയും ഇവരൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാരാണ്. ഈ ഹദീസിന്റെ ളഅഫ് ഇങ്ങനെയാണെങ്കിൽ തന്നെയും അതിന് ഷവാഹിദുകളുണ്ട്.
അതിന്റെ ആശയത്തെ ബലപ്പെടുത്തുന്ന സംഭവങ്ങളുണ്ട്. മഹാനായ അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. അംറു ബിൽ ആസ് എന്നവര് വഫാത്താകാൻ കിടക്കുമ്പോ അംറു ബിൽ ആസ് എന്നവരുടെ ഒരു സംഭവം ഉണ്ട്. മകൻ അബ്ദുല്ലാഹി ബിൻ അംറു റളിയല്ലാഹു അൻഹുവിനോട് മോനെ, ഉപ്പയുടെ കഥ പറയുന്നുണ്ട് മോനെ, എന്റെ ജീവിതത്തിൽ പല ഘട്ടങ്ങൾ കഴിഞ്ഞു പോയി മോനെ. ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ ഏറ്റവും വെറുത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ മരിച്ചിരുന്നെങ്കിൽ ഞാൻ നരകത്തിലേക്കാ. പിന്നെ ഹബീബായ നബി തങ്ങളെ ഞാൻ വല്ലാണ്ട് ഇഷ്ടപ്പെട്ട ഒരു കാലം. ഹബീബിന്റെ മുഖത്തേക്ക് കണ്ണ് നിറച്ച് നോക്കാൻ എന്നെ കൊണ്ട് കഴിയില്ലായിരുന്നു. അങ്ങനെ ഒരു കാലം എനിക്ക് കഴിഞ്ഞു പോയി മോനെ. എന്നിട്ട് പറഞ്ഞു, മോനെ ഞാൻ മരിച്ചാൽ എന്റെ ഖബറിന്റെ അരികത്ത് ഒരു ഒട്ടകത്തെ അറുത്തതിന്റെ മാംസം വിതരണം ചെയ്യുന്ന സമയം നിങ്ങൾ ആരും പോകാതെ എന്റെ അരികത്ത് നിൽക്കണേ. അസ്ത ഇനി സുബിക്കും, നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് എനിക്ക് ആശ്വാസം ഉണ്ടാകും. നിങ്ങൾ എന്റെ അരികത്ത് ആരും പെട്ടെന്നൊന്ന് പോവരുത്, എന്നെ മറവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചുനേരം അവിടെ നിൽക്കണേ. അവിടെ നിൽക്കുമ്പോ എന്താ സ്വഹാബികൾ ചെയ്യാ? കഥ പറയും, നമ്മളെ പോലെ രാഷ്ട്രീയം പറയും. സ്വഹാബിമാർ എന്ത് ചെയ്യും? ഒന്നുകിൽ ദിക്ര ചൊല്ലും, അല്ലെങ്കിൽ ഖുർആൻ ഓതും, അല്ലെങ്കിൽ നന്മ ചെയ്യും, നല്ലത് പറയും. നിങ്ങൾ എന്റെ അടുത്ത് നിൽക്കണേ, എന്നെ ഒറ്റക്കാക്കി പോകരുതേ. നിങ്ങൾ അവിടെ നിൽക്കുന്നത് എനിക്ക് ആശ്വാസമാണ്. മുഅ്മിനീങ്ങളായ ആളുകൾ തൽഖീൻ ചെയ്യുമ്പോൾ അവിടെ നിൽക്കണില്ലേ? ആ നിൽക്കുന്നത് മയ്യത്തിന് ആശ്വാസമല്ലേ? അംറു ബിൽ ആസ് റളിയല്ലാഹു ഹുക്മുർ റഫ്ഇ എന്ന് പറയും. ഇത് ഹബീബായ നബിയിൽ നിന്ന് കേൾക്കാതെ ഒരു സ്വഹാബിയും അദൃശ്യ ലോകത്തെ കുറിച്ച് പറയില്ല. ഇത് റഫ്ഇന്റെ ഹുക്മുള്ള ഹദീസാണെന്ന് പറയും. അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റേത്, സ്വഹീഹ് മുസ്ലിമിൽ വന്ന ഹദീസാണിത്. അംറു ബിൽ ആസ് എന്നിവിടെ അഥർ, മഹാന്മാരായ പണ്ഡിതന്മാർ ഇത് തൽഖീനിന്റെ സംഭവത്തിന് ഉപോൽബലകമായ ഷാഹിദാണ് എന്ന് തെളിവ് പറഞ്ഞിട്ടുണ്ട്. ഇനി പറയാം, ഇമാം അഷ്ഷൻഖൈതി മുഹമ്മദ് അൽ അമീൻ അഷ്ഷൻഖൈതി ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ഖുർആൻ വ്യാഖ്യാതാവാണ്. ബിദ്അത്തിന്റെ ഒരൽപ്പം ചുവകളുള്ള പരാമർശങ്ങളൊക്കെ നടത്തി. അദ്ദേഹത്തിന്റെ തഫ്സീർ ഗ്രന്ഥങ്ങൾ മുബ്തദിഉകളായ ആളുകളൊക്കെ അംഗീകരിക്കുന്നതാണ്. ഇമാം അഷ്ഷൻഖൈതി എന്നവര് പ്രഗത്ഭനായ പണ്ഡിതനാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ചില അഭിപ്രായങ്ങളിൽ ചില പ്രശ്നങ്ങൾ അഹ്ലു സുന്നയുടെ ആലിമീകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇരിക്കട്ടെ, മുഹമ്മദ് അമീൻ അഷ്ഷൻഖൈതി അദ്ദേഹത്തിന്റെ ഗ്രന്ഥമുണ്ട്, അദ്‌വാഉൽ ബയാൻ ഫി ഇളാഹിൽ ഖുർആനി ബിൽ ഖുർആൻ, നാലാമത്തെ വോളിയം 437-ാമത്തെ പേജ്. هذا الاثر عن عمرو بن العاص له حكم الرفع الى نبينا. عمرو بن العاص എന്നവരെ ഈ പറയുന്ന സംഭവം അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് കേട്ടതായിരിക്കണം. ഇത് ഹബീബിൽ നിന്ന് ഡയറക്റ്റ് കേട്ടതുപോലെ ആണ് ഈ വിഷയം മനസ്സിലാക്കേണ്ടത് എന്ന് ഇമാം ഷൻഖൈതി തങ്ങൾ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ പുത്തനാശയക്കാർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ആള്. രണ്ടാമത്തേത്, ഇമാം അബൂ ദാവൂദ് എന്നവരെ അവരുടെ സുനനിൽ, ഇമാം ഹാക്കിം എന്നവരവരുടെ മുസ്തദ്റക്കിൽ, ഇമാം ബൈഹഖിയവരുടെ സുനനിൽ, ഇമാം ബസ്സാർ എന്നവരെ ഇവരൊക്കെ സ്വഹീഹാണെന്ന് പറഞ്ഞ സംഭവം, ഇമാം നബവി റളിയല്ലാഹുവിന്റെ മജ്മൂഇൽ ഇസ്നാദുഹു ജയ്യിദുൻ എന്ന് പറഞ്ഞ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ റിവായത്ത്, കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ ഇദാ ഫറഗ മിൻ ദഫ്നിൽ മയ്യിത്, ഒരു മയ്യിത്തിനെ മറവ് ചെയ്താൽ, വഖഫ അലാ ശഫീരിൽ ഖബർ, ഖബറിന്റെ അരികത്ത് നിൽക്കും, വഖാൽ എന്നിട്ട് തങ്ങൾ പറയും, ഇസ്തഗ്ഫിറു ും നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി പൊറുക്കലിനെ ചോദിക്കണേ, അവർക്ക് വേണ്ടി തസ്ബീത്തിനെ ചോദിക്കണേ. ഫഇന്നഹു ആന യുസ്അലു, ഇപ്പോൾ അല്ലാഹുവിന്റെ മലക്കുകളാൽ അയാൾ ചോദ്യം ചെയ്യപ്പെടാൻ പോവുകയാണ്, നിങ്ങൾ അയാൾക്ക് തസ്ബീത്തിനെ ചോദിക്കണേ. ഒരു മനുഷ്യൻ ചെയ്തതല്ലാതെ വേറൊന്നും ഒരാൾക്ക് കിട്ടൂല എന്ന് പറയുന്ന ആളുകൾ ഈ ഹദീസിനെ കുറിച്ച് എന്ത് പറയും? തസ്ബീത്ത് പറഞ്ഞാൽ കിട്ടൂലേ? അതിനർത്ഥം എന്താണ്? മുസ്ലിം ഈമാനിന്റെ വലയത്തിലുള്ള ആളുകളെ സംബന്ധിച്ചല്ല പറയും. ഈമാനിന്റെ വലയത്തിലുള്ള ആളുകൾക്ക് മുഅ്മിനീങ്ങൾ ചെയ്യുന്ന നന്മകൾ ലഭിക്കും ഏത് സൽക്കർമ്മങ്ങളാണെങ്കിലും. ഏത് സൽക്കർമ്മവും മരിച്ച മയ്യത്തുകൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലാഹു ഖബൂലാക്കും. ഇത് തന്നെയാണ് ലോക മുസ്ലിമീങ്ങളിൽ പ്രാമാണികരായ പണ്ഡിതരിലെ ജംഹൂറുൽ ഉലമ, ബഹുഭൂരിപക്ഷം വരുന്ന ആലിമീങ്ങളുടെ അഭിപ്രായം. മറുത്ത അഭിപ്രായം ഉള്ള ആളുകളുണ്ട്, പക്ഷെ ജംഹൂറിന്റെ അഭിപ്രായം ഉപകാരം ലഭിക്കും എന്ന് തന്നെയാണ്.